കാസർകോട്ട് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയതായി പരാതി. ഇന്നലെ രാത്രിയാണ് ആംബുലൻസിന് മുന്നിൽ കാർ ഓടിച്ച് യാത്ര തടസ്സപ്പെടുത്തിയത്. ഷഫീഖ് നസറുള്ള വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, ആ ദൃശ്യങ്ങളിൽ തന്നെ കാറിന്റെ നമ്പർ എടുക്കാവുന്നതേ ഉള്ളൂ, പോലീസ് കേസെടുത്തിട്ടുണ്ടോ? കാസർഗോഡ് ആർ ടി ഒ കേസെടുത്തിട്ടുണ്ട്. കൊടുവള്ളി, കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയുടേതാണ് ഈ കാർ. ആ കാർ ഉടമ ആർ ടി ഒ സംശയിക്കുന്നത് ആ ഉടമ തന്നെയാണോ ഈ കാർ ഓടിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഈ കാർ ഇതിന് തൊട്ടു മുൻപായി ഒരു ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ചിരുന്നു. കാസർഗോഡ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് രോഗിയെയും കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 7:50 ഈ സംഭവം ഉണ്ടായത്. രോഗിയെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട്. ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ കാഞ്ഞങ്ങാടിന്റെ തൊട്ടു മുമ്പുള്ള മടിയൻ എന്ന് പറയുന്ന സ്ഥലം മുതൽ കാഞ്ഞങ്ങാട് നഗരം വരെ ഈ കാർ ആംബുലൻസിന് വഴിമാറി കൊടുത്തിട്ടില്ല. അതിനു മുൻപ് ഈ കാർ മറ്റൊരു ഇരുചക്ര വാഹനവുമായി കൂട്ടിടിച്ച് അപകടമുണ്ടാക്കിയതായും സംശയമുണ്ട്. കാഞ്ഞങ്ങാട് എത്തിയതിനു ശേഷം ഈ കാർ മറ്റൊരു വഴിയിലേക്ക് പോയതിനു ശേഷമാണ് ഈ ആംബുലൻസിന് സുഖമായി മുന്നോട്ട് പോവാൻ കഴിഞ്ഞത്. വലിയ രൂപത്തിൽ തടസ്സമുണ്ടാക്കി. ഇപ്പോൾ കാസർഗോഡ് ആർ ടി ഒ ഇതിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഈ ആംബുലൻസ് ഡ്രൈവറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കൊടുവള്ളി സ്വദേശിയുടേതാണ് ഈ കാർ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഓടിച്ചത് ആരാണ് എന്നത് സംബന്ധിച്ചൊരു സംശയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്.